കോട്ടയത്തും പിന്നെ മറ്റ് തെക്കൻ ജില്ലകളിലും വെട്ട് കേക്ക് കേക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു നാടൻ പലഹാരമാണിത്. പയ്യന്നൂർ ഭാഗത്ത് നായിമുട്ട കേക്ക് എന്നാണ് അത്രേ ഈ കേക്കിൻ്റെ പേര്. മുട്ടയും കേക്കും ഒക്കെ ഓക്കെ, എന്നാൽ ഈ നായി എങ്ങനെ വന്നു എന്നൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ ഇതിന് പറയാമെന്നറിയില്ല. ഈ പറഞ്ഞ പേരിലൊന്നുമല്ല നിങ്ങളുടെ നാട്ടിൽ ഇത് അറിയപ്പെടുന്നെങ്കിൽ ആ പേരൊന്ന് കമലിൽ ഇട്ടാൽ കൊള്ളായിരുന്നു. നമ്മുടെ നാട്ടിലെ ചായക്കടകളിലൊക്കെ പണ്ട് കാലം തൊട്ടുള്ള ഒരു സ്ഥിര ഐറ്റമാണിത്. പാവപ്പെട്ടവൻ്റെ കേക്ക് എന്നൊക്കെ വിളിക്കാറുണ്ട്. അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കൊല്ലത്തെ എഴുത്താണിക്കട ഈ കേക്കിന് ഫേമസ് ആണ്. എന്നാൽ പിന്നെ ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയേക്കാം എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഈ ഐറ്റത്തോടുള്ള ഇഷ്ടം കാരണം വെറുതെ ഒരു വീഡിയോ എടുത്താണ്. നിങ്ങൾക്കെല്ലാം ഈസിയായി വീട്ടിലുണ്ടാക്കി നോക്കാൻ പറ്റിയ ഐറ്റമാണിത്. അപ്പോൾ ഇതിൻ്റെ ചേരുവകളും ചിട്ടവട്ടങ്ങളും ഒക്കെ നമുക്കൊന്ന് നോക്കാം. അര കിലോ മൈദയാണ് നമ്മൾ ഈ വെട്ടുകേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചത്. അതിൽ നമ്മൾ ഒരു മുട്ടയേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണേൽ രണ്ട് മുട്ട ചേർക്കാം, അത് കൂടുതലായാൽ ചിലപ്പം വൃത്തികേടാവും. ഇത് കൂടാതെ സോഡാപ്പൊടി എന്ന് നമ്മൾ വിളിക്കുന്ന ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ചേർത്തു, അല്പം ഏലക്കായപ്പൊടി ചേർത്തു, പിന്നെ പഞ്ചസാര ആവശ്യത്തിന്, നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ അല്പം നിറം കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കാം, അത് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് ഇത് രണ്ട് മണിക്കൂർ വയ്ക്കണം. അത് കഴിഞ്ഞ് മാവ് തേച്ച് പതം വരുത്തി വെക്കണം. എന്നിട്ട് ഈ കാണുന്ന പോലെ ചപ്പാത്തി കല്ലിൽ ഏകദേശം ഒരു ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കണം. എന്നിട്ട് ഇങ്ങനെ കഷ്ണങ്ങളെ മുറിച്ചെടുക്കാം. നമ്മൾ മുറിച്ചെടുക്കുന്ന കഷ്ണത്തിൻ്റെ വലുപ്പം പോലിരിക്കും കേക്കിൻ്റെ വലുപ്പം. ഈ മുറിച്ചെടുത്ത കഷ്ണങ്ങളെ നടുക്ക് നമ്മളൊരു വെട്ടുണ്ടാക്കും. അങ്ങനെയാണ് കേക്കിനെ നടുക്കൊരു വെട്ട് വരുന്നത്. അതുകൊണ്ടാണിത് വെട്ട് കേക്ക് എന്നറിയപ്പെടുന്നത്. വെളിച്ചെണ്ണ തിളച്ച് കഴിയുമ്പോൾ ഈ കഷ്ണങ്ങൾ എണ്ണയിലേക്ക് ഇടുക. അതിനുശേഷം തീ കുറച്ച് വെക്കണം. തീ കൂടിയിരുന്ന ചിലപ്പോൾ പണി പാളും, അതുകൊണ്ട് കുറഞ്ഞ തീയിൽ മാത്രമേ ഈ വെട്ട് കേക്ക് ഉണ്ടാക്കാൻ പാടുള്ളൂ. സംഗതി അത്യാവശ്യം പാകമായി കഴിയുമ്പോൾ ദേ ഈ പരുവത്തിലായി കഴിയുമ്പോൾ എടുത്ത് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ചൂടോടെയോ ചൂടാറി കഴിഞ്ഞോ ഒക്കെ കഴിക്കാം. ഒന്നിലധികം ദിവസങ്ങൾ വെച്ചിരുന്നാലും കേടാകാത്ത പലഹാരമാണിത്. ഇതുവരെ ഈ ഐറ്റം പരീക്ഷിച്ച് നോക്കിയിട്ടില്ലാത്തവർ ഇനി പരീക്ഷിക്കുന്നു വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.